പക്ഷെ എന്നാലും തള്ളിയിട്ട് പോകണില്ല, നീങ്ങി നീങ്ങി പോവാണ്, കരിയുന്നില്ല. ഇതാ പോന്നു. യെസ്, വൺസ് അഗെയിൻ. ഒന്ന് രണ്ട് മൂന്ന്. അയ്യോ, അവിടെ നിന്നൊക്കെ ആൾക്കാരെ മാറ്റി, ആ ഫ്രണ്ട് സൈഡിൽ നിന്നൊക്കെ ആൾക്കാരെ മാറ്റി. നല്ല രീതിയിൽ തോന്നുന്നുണ്ട്. അപ്പൊ സബീൽ റഹ്മാൻ വ്ളോഗ്സിന്റെ നോർത്ത് ഈസ്റ്റ് എക്സ്പ്ലോറേഷൻ സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗ്രാനൈറ്റിന്റെ കട്ടിങ്ങും സ്ലൈഡിങ്ങും പോളിഷിങ്ങും അതുപോലെയുള്ള ആ ഒരു പ്രോസസ്സിങ് മൊത്തം കണ്ടു. അപ്പോൾ ഇനി ഇപ്പോൾ നമ്മൾ ഉള്ളത് ഈ ഒരു ഗ്രാനൈറ്റ് മൈൻ ചെയ്തെടുക്കുന്ന ആ ഒരു ഗ്രാനൈറ്റിൻ്റെ കോറിയിലാണ് ഉള്ളത്. നമ്മുടെ കൂടെ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടായിരുന്ന നമ്മുടെ താഹിറക്കയും നിഷാദക്കയും ഉണ്ട്. അതുകൂടാതെ ഈ ഒരു മൈൻ്റെ ഓണറായിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു ഗ്രാനൈറ്റ് ഫാക്ടറിയുടെ ഒക്കെ ഓണറായിട്ടുള്ള ഒരു പുള്ളിയും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ എന്താ പറയുക, ഈ ഒരു മൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിങ് മൊത്തം കാണാൻ വേണ്ടിയിട്ട് ഇത് താഴോട്ട് ഇറങ്ങിപ്പോകാൻ പോവാണ്.
എല്ലാവരെയും പോലെ ഞാനും അത് മറിച്ചിടുന്നത് കാത്തു നിൽക്കുകയാണ്. ഇവിടുന്ന് വലിയ വിശലൊന്നും കിട്ടില്ല, എന്നാലും ഞാൻ നോക്കാം. അത് ഇതേ കോറി ഇപ്പോൾ ആ ഒരു ഒരു ഇറ്റാച്ചി വരുന്നുണ്ടല്ലോ, അതൊരു ജെ സി ബി പോലത്തെ, ആ സാധനം ഇവിടെ താഴെ എത്തിയിട്ട് അവിടെ ഒരു ഇതുണ്ട്, അത് രണ്ടും കൂട്ടാണ് തള്ളിയിടുക എന്ന് പറയുന്നത്. അപ്പോൾ അതവിടെ എത്തണം, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഈ ഒരു വിശലെടുക്കാൻ വേണ്ടി ഇവിടെ കയറിയതാണ്. ഇത് തൊട്ട് ഓപ്പോസിറ്റ് ഇതേപോലത്തെ വേറൊരു മൈൽ ഇവിടെ നല്ല രീതിയിൽ നമ്മളിപ്പോൾ കണ്ടതിനായിട്ട് വലിയൊരു ഇത് തന്നെയാണ് ഇവിടെയും ഉള്ളത്. നല്ല രീതിയിൽ തകൃതിയായിട്ട് ഇവിടെയും തുറന്നുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് ഗ്യാപ്പായിട്ടോ, അങ്ങനെ അകന്നിട്ടുണ്ട് നന്നായിട്ട്. പക്ഷെ എന്നാലും തള്ളിയിട്ട് പോകണില്ല, നീങ്ങി നീങ്ങി പോവാണ്, ശരിയെന്നില്ല. ഇതാ പോന്നു. യെസ്, വൺസ് അഗെയിൻ. ഒന്ന് രണ്ട് മൂന്ന്. അയ്യോ, അവിടെ നിന്നൊക്കെ ആൾക്കാരെ മാറ്റി, ആ ഫ്രണ്ട് സൈഡിൽ നിന്നൊക്കെ ആൾക്കാരെ മാറ്റി. നല്ല രീതി ചീള് വരുന്നുണ്ട്. ആ വീണു മാഷല്ലോ. ഇവിടെ ഇങ്ങനെ കൊടുന്ന് ഒതുക്കിയിട്ട് ഈ ബ്ലോക്ക് കണ്ടോ, ഇതൊക്കെ ഡ്രിൽ ചെയ്തിട്ട് ഹോളടിച്ച് ഈ ഒരു ക്രെയിനിന് മേലെ കൊളുത്താൻ പറ്റുന്ന രീതിയിലാക്കിയിട്ടേക്കുവാണ്. എന്നിട്ട് ഇവിടെ നിന്ന് താഴെ നിന്ന് ഈ ഒരു ബ്ലോക്ക് ഈ ക്രെയിൻ ഉപയോഗിച്ചിട്ട് പൊക്കിയെടുത്തിട്ട് അവിടെ കൊടുന്നിട്ട് സ്റ്റോക്ക് ചെയ്യും. എന്നിട്ട് അവിടുന്ന് നേരത്തെ ലോറിയിൽ കയറ്റുന്നതാണ് കണ്ടത്. അതേ രീതിയിൽ ഇവിടെ നിന്ന് ഈ പറയുന്ന ഗ്രാനൈറ്റ് പോളിഷ് ചെയ്യുന്ന കട്ട് ചെയ്യുന്ന ആ ഒരു ഫാക്ടറിയിലോട്ട് കൊണ്ടുപോകാനാണ് പതിവ്. നമ്മളപ്പോൾ ഈ കോറിയിലെ വിശേഷങ്ങളൊക്കെ കണ്ടു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വേറൊരു കോറിയും കൂടെ ഉണ്ട്. അപ്പം അങ്ങോട്ടുള്ള പോക്കാണ്. ഇനി ഇരിക്കുക. ഒരു ഇതുപോലത്തെ ഒരു കോറിയും കൂടെ ഉണ്ട്, അതുകൂടി കണ്ടിട്ട് പോകാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളൊരു കാടായ കാടൊക്കെ ഈ ചെറിയൊരു വണ്ടിയും കൊണ്ട് വലിഞ്ഞ് കയറി. കുറച്ച് ടഫായിരുന്നു വഴി, എന്തായാലും ഞങ്ങൾ വേറൊരു കോറിയിലെത്തി. അപ്പോൾ അവിടെ കണ്ട അതേ കാഴ്ചകളൊക്കെ തന്നെയാണ് ഇവിടെ. പക്ഷെ അവിടെ നമ്മൾ കണ്ടത് കുറച്ച് ചെറിയൊരു കോറിയായിരുന്നു, ഇവിടെ ഉള്ളത് കുറച്ചും വലുതാണ്. ഇപ്പം നമ്മുടെ കൂടെ വന്ന ഈ ഒരു പുള്ളിക്ക് ഇവിടെ തന്നെ ഒരു മൂന്ന് മൈനുണ്ട്, അത് കൂടാതെ വേറെ രണ്ടെണ്ണം വേറെ ഏത് സ്ഥലത്തുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തെയും മെറ്റീരിയൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരു ഏരിയ കാണുന്ന എല്ലാ മെറ്റീരിയലും ഏകദേശം ഒരേപോലെയാണ്. അത് നമ്മൾ ആദ്യം കണ്ട, നമ്മളിപ്പോൾ ഇതുവരെ കണ്ട ഒരു കൊറിയിലെ മെറ്റീരിയൽ കുറച്ചുകൂടി കോസ്റ്റ്ലിയാണ്, കുറച്ചുകൂടി ഡിമാൻഡിങ് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് ആണ് ഇവരുടെ മാസ്റ്റർ പീസ്. അത് വെച്ചിട്ടാണ് ബാക്കിയുള്ള എല്ലാ കൊറിയിലെയും പ്രോഡക്റ്റ് ഇവർ മാർക്കറ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞ്. അപ്പോൾ കണ്ടല്ലോ, ഇതൊക്കെയാണ് കോറിയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ആദ്യം വന്ന് കോറിയിൽ തന്നെ തിരിച്ചു വന്നു, എല്ലാവരെയും ഇറക്കി. ഗ്രാനൈറ്റ് മൈനിങ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിത് എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു ഗ്രാനൈറ്റിൻ്റെ ടേബിളിൽ ഇരുന്നിട്ടാണ് ഈ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഗ്രാനൈറ്റിൻ്റെ ഒക്കെ ആ ഒരു എന്താ പറയുക,
ഗ്രാനൈറ്റിൻ്റെ ടേബിളിലും അതുപോലെ കിച്ചണിലെ ഗ്രാനൈറ്റ് ഒക്കെ കാണുമ്പോൾ ഇനി ഓർക്കണം ഇതുപോലൊക്കെയുള്ള ഒരുപാട് പേരുടെ കഷ്ടപ്പാടും കാര്യങ്ങളും ആ ഒരു പ്രോസസ്സിങ്ങും കാര്യങ്ങളും അത് നമ്മുടെ ആ ഒരു ഈ ഒരു രീതിയിൽ ഈ ഒരു ടേബിളായിട്ട് നമ്മുടെ മുന്നിലെത്താനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ വന്നു ഫുഡ് കഴിക്കുകയാണ്. നമ്മുടെ എന്തോ പുൽക്കയാണ്, എന്തോ എന്താ പറയുക, നമ്മുടെ ചപ്പാത്തി പോലെ തന്നെ ഒരു സാധനമാണ്, ഈ ബട്ടർ നാനൊക്കെ പോലത്തെ അല്ല ബട്ടർ നാനല്ല നാനൊക്കെ പോലത്തെ ഒരു സാധനം. ഭക്ഷണമൊക്കെ കഴിച്ചു, ഞങ്ങളിത് നേരെ വീട്ടിൽ വന്നു, ഞങ്ങളിനി കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡും ഈ ഒരു എപ്പിസോഡും കണ്ടിട്ട് ഒരുവിധം ആ ഒരു എന്താ പറയുക ഗ്രാനൈറ്റിൻ്റെ ഫുൾ പ്രോസസ്സിങ് കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കുറേയൊക്കെ നല്ലൊരു ശബ്ദം ഒച്ചപ്പാടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് നമുക്ക് കൂടുതൽ ആ ഒരു എന്താ പറയുക വീഡിയോയുടെ കൂട്ടത്തിൽ ഒരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ആ ഒരു സംഭവം കൂടെ ഏതാണെന്ന് പറഞ്ഞത് നമ്മൾ ആ ഒരു എന്തിടുന്നതെന്ന് പറഞ്ഞത് കോൾ അടിച്ചിട്ട് ആ ഒരു എന്താന്ന് പറയാ ആ ഒരു വയറു പോലത്തെ ആ വൈറസ് അത് എങ്ങനെയാണ് ശരിക്കും ഇടുന്നുണ്ട്? അവര് മേലെ നിന്ന് കോൾ അടിക്കും, താഴെ നിന്ന് കോൾ അടിക്കും, എന്നിട്ട് അതിനെങ്ങനെ വരിഞ്ഞ് 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 അങ്ങനെയാണ്. അപ്പൊ ഞാനൊക്കെ സത്യം പറയാത്തില്ല, ആദ്യം ഈ മാർബിൾ കട്ട് ചെയ്യുന്ന വലിയ മെഷീനൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് അവിടെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് സ്ലൈഡ് ചെയ്ത് ആ ഒരു ഇതായിരുന്നു. പക്ഷെ ഇപ്പൊ അത് മാറി, പഴയ രീതികളൊക്കെ ഈ വയസ്സൊക്കെ വരുന്നതിന് മുമ്പുള്ള രീതി ഒരുപാട് വേസ്റ്റേജ് കൂടുതലായിരുന്നു. എന്തായാലും നമ്മള് ഇന്നത്തെ വീഡിയോയും കഴിഞ്ഞ എപ്പിസോഡും കൂടി കണ്ടപ്പോഴത്തേക്ക് ഏകദേശം ഒരുവിധം എല്ലാവർക്കും ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതേ രീതി തന്നെയാണ് മാർബിളിലും കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമ്മുടെ ആ ഒരു വീഡിയോ തന്നെ ആ ഒരു എയറെ കൊടുത്തിട്ട് അതിനെ തള്ളി നിർത്തിയെന്നും അത് പുതിയ ടെക്നോളജി കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നല്ല ഒരു എന്താ പറയുക നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തായിട്ടും അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു സാധനങ്ങൾ ഫുൾ പ്രോസസ്സിങ് എല്ലാം കറക്റ്റായിട്ട് വീഡിയോ ചെയ്യാനും എല്ലാം ഉണ്ടാക്കാനും പറ്റി. എന്തായാലും അതിന് എല്ലാത്തിനും കാരണക്കാരനായ നമ്മുടെ താഹിർക്കാക്കും നിഷാദ്ക്കാക്കും ഒരുപാട് നന്ദി. അപ്പോൾ എന്താ പറയുക നമ്മളെ ഈ ഒരു ദിവസത്തെ എന്താ പറയുക രണ്ട് വീഡിയോ കൂടെ എടുക്കുകയാണ്. നാളെ ഞാനൊരു ദിവസം ഫുൾ വീഡിയോ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഈ രണ്ട് എപ്പിസോഡ് ഉണ്ടാവും. പക്ഷെ ഞാൻ നാളെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല, ഫുൾ ആ വീഡിയോ കാലം എഡിറ്റ് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മറ്റന്ന കാലത്ത് ഇവിടുന്ന് ഇറങ്ങും, അതാണ് പ്ലാൻ. അപ്പോൾ എന്താ പറയുക നമ്മുടെ നിഷാദ്ക്കാരൻ അതല്ല നമ്മുടെ തായർക്കൊക്കെ ഇനി ഇതുപോലെ ഇതിലൊക്കെ ദിവസങ്ങളിൽ നമ്മുടെ കൂടെ വീഡിയോ ഒക്കെ ആയിട്ട് ജോയിൻ ചെയ്യും. അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പഴയതും പുതിയതായിട്ടുള്ള എല്ലാ വീഡിയോസും ഒന്ന് എടുത്ത് നോക്കി എല്ലാം ഒന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരാം. അപ്പോൾ അതുവരെ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.